ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഒരു ഹാപ്പി ന്യൂസ് ഞാൻ എല്ലാ കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുകയാണ് കേട്ടോ. എൻ്റെ പൊന്നാങ്കണ്ണി ചീരയ്ക്ക് ഒരു 68,000 വ്യൂവേഴ്സും കുറച്ച് 200-ൽ കൂടുതൽ സബ്സ്ക്രൈബറും എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒത്തിരി സന്തോഷമായി. പിന്നെ കുറച്ച് ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂട്ടുകാരുടെയൊക്കെ സംശയത്തിന് ഞങ്ങൾക്ക് മറുപടിയും കൂടെ പറയാനാണ് കേട്ടോ. ഇത് പൊന്നാങ്കണ്ണി ചീരയാണോന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ യൂട്യൂബിലും അതുപോലെ തന്നെ നമ്മളെ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം പൊന്നാങ്കണ്ണി ഏതാണെന്ന്. റെഡ് പൊന്നാങ്കണ്ണി കീര എന്ന് നമ്മൾ അടിച്ചു നോക്കുമ്പോഴും അതിൽ നമുക്ക് കാണുന്നതും ഞാനും എന്നെപ്പോലെ ഇതുപോലെ വീഡിയോ ഇട്ട ഒത്തിരി ആൾക്കാരുടെയും ആയിട്ടുള്ള ആ ചീരയാണ് കാണിക്കുന്നത്. ഇത് ഞാൻ പൊന്നാങ്കണ്ണിയല്ല എന്ന് പറയുന്നില്ല, എനിക്കതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണയില്ല, ഞാനതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയുന്നില്ല. പക്ഷേ ഇത് എൻ്റെ വീട്ടിൻ്റെ മുറ്റത്തും അതുപോലെ തന്നെ അപ്പുറത്തുള്ള കണ്ടത്തിലും ഒത്തിരി കാട് പോലെ വളർന്നു നടക്കുന്നു. പക്ഷേ ഇതാരും ഇവിടെ ഈ നമ്മുടെ ഏരിയയിൽ ആരും പറിച്ച് തോരൻ വെക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇത് കഴിക്കുന്നവരുണ്ട്, ഇതാണ് പൊന്നാങ്കണ്ണി കീര എന്ന് പറഞ്ഞ് കഴിക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞ് അത് പൊന്നാങ്കണ്ണി അല്ലെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല. പക്ഷേ ഈ പൊന്നാങ്കണ്ണി, ഈ റെഡ് കളറിലെ പൊന്നാങ്കണ്ണി ചീര തമിഴ്നാട്ടുകാർ ഒത്തിരി ആൾക്കാർ കഴിക്കുന്ന ഒന്നാണ് കേട്ടോ. അവർ പാരമ്പര്യമായിട്ട് പണ്ട് മുതലേ കഴിക്കുന്നതാണ്. നിങ്ങൾക്ക് ആരെങ്കിലും തമിഴ് സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഉണ്ടെങ്കിൽ ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ അറിയാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കേരളത്തിലെ കുട്ടിയും എൻ്റെ ഇക്ക തമിഴ്നാട്ടിലെ ആളുമാണ്. അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 14 വർഷമായി. ഞാൻ അവിടെ പോയതിന് ശേഷമാണ് എനിക്ക് ഈ കീരയെക്കുറിച്ച് ഒരു അറിവ് കിട്ടിയത്. അപ്പോൾ എൻ്റെ കുഞ്ഞിന് 12 വയസ്സ് ഇപ്പോൾ ആയി, മൂത്ത മോന്. അവന് 10 വർഷം കൊണ്ട് അവൻ കഴിക്കുകയാണ്. ആദ്യത്തെ 2 വയസ്സ് ഒഴികെ ബാക്കി 10 വർഷം കൊണ്ട് അവൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കീര. എൻ്റെ മോള് കഴിക്കുകയാണ്. അവർക്ക് ആർക്കൊരു കുഴപ്പമില്ല. എൻ്റെ ഇക്കാരെ വീട്ടുകാർ കഴിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ അവരൊക്കെ പറയുന്നത് ഇതാണ് പൊന്നാങ്കണ്ണി ചീര എന്നാണ്. അപ്പോൾ ഒരു പ്രദേശത്തുള്ള ആൾക്കാരത് പൊന്നാങ്കണ്ണി ചീരയാണെന്ന് പറയുമ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് അതല്ല എന്ന് പറയാൻ പറ്റുന്നത്? അത് പറ്റില്ല കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് കഴിക്കാം, ആരും നിർബന്ധിക്കുന്നില്ല. മനസ്സിന് പേടി, ഇത് കഴിച്ചാൽ എന്തെങ്കിലും പറ്റുന്ന പേടിയുള്ളവർ കഴിക്കരുത്, അത്രയേ ഉള്ളൂ എന്ന് പറയാം. നമ്മൾ ഒരിക്കലും അതിനെ അടച്ചാശീവിക്കാൻ പാടില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നമ്മൾ ഒത്തിരി ആഹാരങ്ങൾ കഴിക്കുന്നില്ലേ, അത് എന്തുമാത്രം ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് ഉറപ്പുണ്ടോ നമ്മൾ കഴിക്കുന്നതെല്ലാം 100% പ്യുവറായിട്ടുള്ളൊരു സാധനമാണെന്ന്? ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ പറയുന്നില്ല ഈ ഒരു ദിവസം പൊന്നാങ്കണ്ണി ചീര പറിച്ച് കഴിച്ചിട്ട് നമ്മളിങ്ങനെ തറയെ കയറി കിടന്നിട്ട് ആകാശത്ത് നോക്കിയാൽ പകല് ചന്ദ്രനെ കാണാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും, ഞാനെന്നല്ല എന്നെപ്പോലെ വീടിയിരുന്ന ആരും പറയുന്നില്ല. നമ്മൾ കണ്ണിന് നല്ലതാണ്, നമ്മുടെ ഹാർട്ടിന് നല്ലതാണ്, നമ്മുടെ അത് കിഡ്നിക്ക് നല്ലതാണെന്ന് പറഞ്ഞ് ഒത്തിരി ഒത്തിരി വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ അവൈലബിൾ ആണല്ലോ, നമ്മൾ അത് കഴിക്കുന്നില്ലേ? അതുപോലെ തന്നെയാണെന്ന് വിചാരിക്കുക, അത്രയേ ഉള്ളൂ. ഞാൻ കഴിക്കുന്നുണ്ട്, എൻ്റെ കണ്ണിനെന്നോ അങ്ങനെയെന്നല്ല, എനിക്കത് ഇഷ്ടമാണ്. അതിൻ്റെ ടേസ്റ്റ് എനിക്ക് നല്ല ഇഷ്ടമാണ്, ഞാനത് കഴിക്കുന്നു. അപ്പോൾ എല്ലാവരുടെ സംശയം തീർന്നു എന്ന് വിചാരിക്കുന്നു. ആർക്കും എന്നോട് ഒരു എൻ്റെ എല്ലായിടത്തും ചോദിച്ച സംശയമാണ് ഞാൻ അതിന് മറുപടിയാണ് പറഞ്ഞത് കേട്ടോ. ഇത് രണ്ടും ഇത് അടുത്തിരിക്കുന്നത് രണ്ടാമത് ചെറുകുള എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. അത് പൊന്നാങ്കണ്ണി അല്ല കേട്ടോ, അത് ഞങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ. അപ്പുറത്തിരിക്കുന്നത് പച്ച ഗ്രീൻ കളറിലുള്ള പൊന്നാങ്കണ്ണിയാണെന്ന് ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട്. വെയിലിൻ്റെ ലഭ്യത അനുസരിച്ച് പൊന്നാങ്കണ്ണി ചീരയുടെ ഇലയുടെ വലിപ്പവും കളറിനും വ്യത്യാസം ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ നമ്മൾ റെഡ് കളർ കൂടുതലായിട്ട് വരുന്ന പൊന്നാങ്കണ്ണി ചീരയ്ക്ക് ഇലകൾക്ക് റെഡിഷ് കുറച്ച് കൂടുതലായിരിക്കുന്നത്. ഇതുപോലെ ഇതെനിക്ക് വെയിൽ കൂടുതലുള്ള ഭാഗത്തുള്ള ചീരയാണ് കേട്ടോ. അതാണ് അതിന് ആ കളറുള്ളത്. ആ വെയിൽ കിട്ടുന്നതിൻ്റെ അളവ് കുറയുന്നതനുസരിച്ച് അതിൻ്റെ ഇലകൾക്കും വ്യത്യാസമുണ്ടാകും, കളറിനും വ്യത്യാസമുണ്ടാകും. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എന്നോട് മിക്കവാറും പേഴ്സണലായിട്ടും അല്ലാതെയും എന്നോട് പറഞ്ഞ പൊന്നാങ്കണ്ണി ചീര വിൽക്കുമോ. ഇപ്പോൾ എനിക്കൊരു പേടിയായിരുന്നു, വിമർശനങ്ങളുണ്ടാവോ, എനിക്ക് ഇതൊക്കെ വലിയ പേടിയായിട്ടൊരു കാര്യമാണ്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഇത് വിൽപ്പനയ്ക്ക് ഓൺലൈനായിട്ട് വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഈ ചീര ആവശ്യമുള്ളവർ ഈ വാട്സപ്പ് നമ്പർ 9899316212 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള ചീര എന്നോട് പറഞ്ഞാൽ മതി. പിന്നെ എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്കുള്ള
കൂടുതലായിട്ടുള്ള ചെടികളുടെ ലിസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർ അതും പറഞ്ഞാൽ ഞാനത് അയച്ചു തരാം. പക്ഷേ ഇതിൻ്റെ വില ഒരു ചെടിക്ക് ഞാനത് കാണിച്ചു തരാം എത്രയാണെന്ന്. അതിന് 35 രൂപ. പിന്നെ തൈ 10 രൂപയ്ക്ക് ഞാൻ വിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ പച്ച പൊന്നാങ്കണ്ണി ചീര ആ പാടം മൊത്തവും ഒരു കണ്ടമാണ്, നിറയെ അത് ഒത്തിരി ഉണ്ട് കേട്ടോ. ഇത് ഞാൻ ഇതുവരേക്കും ഉപയോഗിക്കാത്തൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താ ആവശ്യമുള്ളത് എൻ്റെ ഈ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ അയച്ചു തരാം. പിന്നെ സ്പീഡ് പോസ്റ്റ് വഴിയാണ് അയക്കുന്നത്, കൊറിയർ ചാർജ് പ്ലസ് ആണ്. 35 രൂപയാണെങ്കിൽ കൊറിയർ ചാർജും കൂടെ ചേർത്ത് എത്രയാണോ അതത്ര ഞാൻ പറയും. ആവശ്യം അനുസരിച്ചാണല്ലോ, അതുകൊണ്ട് ഞാൻ റേറ്റ് ഫിക്സഡ് ആക്കുന്നില്ല. പക്ഷേ ഒരു ചെടിക്ക് ഞാൻ 35 രൂപയാണ് ഈടാക്കുന്നത്. ഒത്തിരി പൈസ ഞാൻ ഈടാക്കുന്നില്ല എന്ന് എനിക്ക് എൻ്റെ മനസാക്ഷിക്ക് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് എനിക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ എത്തിച്ചു തരുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും വാങ്ങണം. എൻ്റെ ഈ ചെറിയ സംരംഭത്തിന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും റെയിൻബോ പ്ലാന്റർ എന്ന ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ സെയിൽസിന് വെച്ചിരിക്കുന്നത് ഈ പ്ലാനാണ് കേട്ടോ. ഇതാണ് 35 രൂപ. ഇതിന് ചെറിയ ചെറിയ കമ്പുകളായിട്ട് ഒടിച്ച് കുത്തിയാൽ മതി, നല്ല രീതിയിൽ പ്ലാന്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന പണിയിലായതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ താമസിച്ചത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും എൻ്റെ പൊന്നാങ്കണ്ണി ചീര വാങ്ങി സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.